കഴിഞ്ഞ ഒരു 3 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UKയിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. നമ്മൾ നേഴ്സസിനെ മാറ്റിയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് വിസയിൽ പോലും UKയിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളെ മലയാളികളായ സ്റ്റുഡൻസ് ആണ്. നേഴ്സസ് എന്ന് പറഞ്ഞാൽ ധാരാളം മലയാളി നേഴ്സസ് ആണ് കഴിഞ്ഞ ഒരു 3 വർഷങ്ങളായിട്ട് UKയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ധാരാളം വേക്കൻസികളുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വന്ന് നേഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർ നല്ല ബ്രില്യന്റ് ആണ്. കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ IELTS അല്ലെങ്കിൽ OELTS ഒക്കെ പഠിച്ച് പാസ്സാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് അവർ പഠിച്ച് പാസ്സായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി UKയിലേക്ക് എത്തിയ ധാരാളം ആൾക്കാരുണ്ട്. മാത്രമല്ല ഇപ്പോഴും സീനിയർ കെയർ വിസകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ധാരാളം നേഴ്സസ് UKയിലേക്ക് വന്നിട്ടുണ്ട്. UKയിൽ എത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയായിട്ട് ഇവിടെ UKയിൽ താമസിക്കാം. മാത്രമല്ല ഒരു സ്വന്തമായിട്ടൊരു വീട് മേടിച്ച് അവർക്ക് ഇവിടെ കുടുംബത്തോടൊപ്പം കഴിയാം. കുഞ്ഞുങ്ങളെ നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാം. ഈ ഒരു 2-3 കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് UKയിലേക്ക് എല്ലാവരും വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ധാരാളം ആൾക്കാരാണ് ഇപ്പോഴ് ലണ്ടൻ ഏരിയകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, കെന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഹാരോ എന്ന് പറയുന്ന സ്ഥലം. കാരണം അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. കാരണം ഇപ്പൊരു നേഴ്സ് ആണെങ്കിൽ പോലും ഒരു നേഴ്സായിട്ട് വരുന്ന ഒരാള് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കൈ കിട്ടുന്നത് 1800-2000 pounds. ഇപ്പം ലണ്ടനിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 10-350 pounds അവർക്ക് അലവൻസ് കിട്ടുന്നുണ്ട്. ഇതുകൂടെ കൂട്ടിക്കഴിഞ്ഞാലും അവർക്ക് കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ 2000 pounds ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചോളം അവർക്കൊരു വീടെടുത്ത് താമസിക്കുക, വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അവർ ഡിപ്പെൻഡായിട്ട് വന്ന ആൾക്ക് ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കട്ടപ്പുക തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് ഞാൻ ആ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ ഹാരോയിൽ ഒരാൾ 2 bedroom flat എടുത്തവർക്ക് അവർക്ക് 1350 pounds ആണ്. അപ്പൊ അതിലൊരാൾ മെസ്സേജ് ചെയ്തിരിക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ ലണ്ടനിൽ താമസിക്കുന്ന ഒരാൾക്ക് 1 single bedroom എടുത്തിട്ട് 1300 pounds വാടകയാണ്. അപ്പം UKയിൽ എത്തിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നേഴ്സസ് ആണെങ്കിൽ പോലും അവർക്കൊരു നിശ്ചിത വരുമാനമുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഒരു സീനിയർ കെയറിന്റെ കാര്യം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നിശ്ചിത വരുമാനമുണ്ട് എങ്കിൽ പോലും അവർക്കിപ്പോഴും ശരിയായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ UKയിലേക്ക് എത്തിയിരിക്കുന്ന ധാരാളം നേഴ്സസ് ആണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ UKയിലെത്തി നമ്മുടെ ഈ ഏരിയകളിൽ താമസിക്കുന്ന കുറെ നേഴ്സസിന് നമുക്ക് പരിചയമാണ്. അപ്പൊ നമ്മള് അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും തന്നെ ഇപ്പം ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡിലൊക്കെ പോകാനായിട്ട് അവർ പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഓൾറെഡി UK മടുത്തു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോഴേ ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ കാനഡയിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കോ പോകണമെന്നുണ്ടെങ്കിലും നല്ലൊരു പൈസ ചെലവുണ്ട്. അപ്പൊ അത്രയും പൈസ ചെലവാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്തേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും അവർ പറയുന്നത് ഇനിയും വൺസ് ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടി സാലറി കൂടുതലുണ്ട്, കുറച്ചുകൂടി ഫാമിലി ലൈഫ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവരെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ഒരു UKയുടെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UKയിൽ വന്നിട്ട് ഒരു വീട് മേടിക്കുക എന്നുള്ളത് വലിയൊരു ബാലികാറാൻ മറന്നതാണ്. കാരണം എല്ലാവരും UKയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ്. പക്ഷേ UKയിലേക്ക് 2-3 വർഷം മുമ്പ് എത്തിയിരിക്കുന്ന പല മലയാളികളും പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വീട് മേടിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UKയിൽ ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോഴും വീണ്ടും ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിൻ്റെ ബേസിക് ഇൻട്രസ്റ്റ് റേറ്റ് 2.25 2.5% ആയിരുന്നത് 3%ലേക്ക് അവർ വർദ്ധിപ്പിച്ചു. ഈ ഒരു സമയത്ത് നമ്മൾ മോർഗേജ് മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എബോവ് 6% ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2021 നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് 2.29 ആയിരുന്നു നമ്മൾ 2 വർഷത്തേക്ക് മോർഗേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് റേറ്റ് കിട്ടുന്നത്. പക്ഷേങ്കിൽ ആ ഒരു സെയിം ടൈം ഈ ഒരു 2022 ആയപ്പോൾ നമുക്ക് കിട്ടുന്ന 2 വർഷത്തേക്ക് നമ്മളിപ്പോൾ ഒരു മോർഗേജ് എടുത്ത് ഫിക്സ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6.47 ആണ്. ഏകദേശം ഒരു 4% വർധനവാണ് ഉണ്ടാക്കുക. ഇപ്പൊ സാധാരണപ്പെട്ട ഒരാളൊരു ഫസ്റ്റ് ടൈം ബയർ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരാളൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാട്ടില് ഏകദേശം ഒരു 1300 pounds നിങ്ങൾ പെർ മന്ത് കൂടുതൽ കൊടുക്കേണ്ടതായി വരും. മാത്രവുമല്ല അവർ കഴിഞ്ഞ 1 വർഷം ഇത് 2 വർഷമൊക്കെ മുമ്പായിട്ട് 5% നിങ്ങൾക്ക് വീട് മേടിക്കായിരുന്നു, അതിനുമ്പായിട്ട് 0% വീട്. പക്ഷേ അത് ആ സ്കീമുകൾ എല്ലാം തന്നെ നിർത്തലാക്കി
ഇതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആണ് കാരണം. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയെങ്കിൽ മാത്രമേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ഈ ഒരു പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണക്കാരെ നോക്കുമ്പോൾ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം നമ്മളുടെ ഇൻകം എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ ഇപ്പോഴും വന്നിട്ടില്ല. അതേസമയം നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12.6% ആണ് നമ്മളുടേത്. ഇപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ യു കെ പോലുള്ള ഒരു രാജ്യത്ത് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. പക്ഷെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴ് ഓസ്ട്രേലിയക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ന്യൂസിലൻഡിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കാനഡയിലാണെന്നുണ്ടെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ ഇൻഫ്ലേഷൻ ആഞ്ഞടിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും അക്കര പച്ചയാണ്. പക്ഷെ നമ്മൾ ആ രാജ്യത്തോട്ട് പോയി ചെല്ലുന്നത് കഴിയുമ്പോഴാണ് ആ രാജ്യത്തെ വിശേഷങ്ങൾ നമ്മൾ അറിയുന്നത്. ഇപ്പൊ നാട്ടിലിരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും യു കെയിൽ ഒന്ന് പോകുക എന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതുകൊണ്ടാണ് ഈ യു കെയിലേക്ക് സ്റ്റുഡൻസിന്റെ ഒരു കടന്ന് കയറൽ ഇത്രയും കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ യു കെയിലേക്ക് വരണം. യു കെയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി യു കെ ഇങ്ങനെയൊക്കെയാണ്, കാരണം ഇവിടുത്തെ വെതർ ഇങ്ങനെയാണ്, ഇവിടെ ഇപ്പോഴും ഇൻഫ്ലേഷൻ ആണ്, അപ്പം നമുക്ക് കിട്ടുന്ന സാലറി ഇത്രയാണ്, നമ്മളുടെ വർക്ക് ഇത്രയാണ്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ സ്വർഗമാണെന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങോട്ട് എല്ലാവരും ട്രൈ ചെയ്ത്. പക്ഷേ ഇതൊക്കെ ഒരു നമ്മളുടെ ഒരു മാനസികാവസ്ഥ മാത്രമാണ്. ഇപ്പൊ ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ലെങ്കിൽ അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ നല്ലതും മോശമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ യു കെയിൽ യു കെക്ക് അതിൻ്റെ അതിൻ്റെ നല്ലത് തിന്മയും നന്മയുണ്ട്. ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ അതിന് അതിൻ്റെതായ നന്മയും തിന്മയുണ്ട്. അപ്പൊ നമ്മൾ ഒരു രാജ്യത്ത് ഒരു സമയത്ത് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പറിച്ചു നടാനായിട്ട് പോയിരുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 വർഷം നിന്നു, നിങ്ങളിവിടെ നിന്ന് പിടിച്ച് പിച്ചോച്ച് തുടങ്ങുന്ന സമയത്താണ് ഇനി വേറെ രാജ്യത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ 3 വർഷം വീണ്ടും നമ്മൾ ആ ഒരു പിച്ചോപ്പിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണമായിരിക്കും. എങ്ങും നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലിവിംഗ് കോസ്റ്റിൽ ഏകദേശം ഒരു 12.6% ഇൻക്രീസ് ആണ് ഇപ്പോഴും ഉണ്ടായത്. യു കെയിലെ ഒരു വീട് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2010 വരെ 2005-2010 ആ സമയത്ത് നമുക്കറിയാം ആ 2005-2010 വരെ വീടിന് ഭയങ്കര വിലയായിരുന്നു. 2010 കഴിഞ്ഞ് 2011 തൊട്ട് ഏകദേശം ഒരു 2021 വരെ വീടിന് വില വളരെയധികം കുറവായിരുന്നു. ഇപ്പോഴും വീടിന് 2021-22 വന്നു കഴിഞ്ഞപ്പോൾ വീടിന്റെ വില ഭയങ്കരമായിട്ട് കൂടി. കാരണം ഇവിടെ സാധാരണ നേരത്തെയുള്ള ആൾക്കാർ പറയുന്നത് എല്ലാ 10 വർഷവും കൂടിയും കുറഞ്ഞു ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് വില കൂടിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ധാരാളം ആൾക്കാരാണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് യു കെയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വീടുകൾ ഇപ്പൊ കിട്ടാനില്ല. വീട് മേടിക്കാനാണെങ്കിലും നമ്മൾ നോക്കുമ്പോഴേ വീടുകളില്ല. അപ്പൊ അതുകൊണ്ടാണ് വീടിന്റെ വില കൂടി പോകുന്നത്. എന്തായാലും യു കെ പോലെയുള്ള രാജ്യം പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പൊ യു കെയിലുണ്ട്. കാരണം സ്ഥിരമായ ഒരു ഭരണമില്ലായിരുന്നു. ബോറിസ് ജോൺസൺ കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റേഴ്സ് 44 ഡേയ്സ് ഇവിടെ ഭരിച്ചെങ്കിലും അത് സാമ്പത്തികമായിട്ട് വളരെയധികം യു കെ പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമായി. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റിഷിസനൊക്കെ വന്നതിന് ശേഷം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത്. കാരണം പണപ്പെരുപ്പത്തെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഈ ഒരു വർഷം കൂടി ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പോയേക്കാം. പക്ഷെ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് തിരിച്ച് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ ഒരു യുക്രൈൻ വാർ എത്ര നാൾ നിൽക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. അത് യു കെയിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇപ്പോഴ് യു കെയിലേക്ക് വരുന്ന ആൾക്കാർ വരാതിരിക്കാനോ അല്ലെങ്കിൽ യു കെയിലുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനോ ഒക്കെ ട്രൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു വലിയ ഒരു ഗുണകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ യു കെയിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ലണ്ടൻ ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ലണ്ടൻ ഏരിയയിൽ താമസിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. കാരണം ആ ഒരു സിറ്റി ലൈഫിൽ അവർക്ക് വളരെയധികം എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ലണ്ടൻ ഏരിയകളിൽ ജോലി ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ നേഴ്സസ് ആണെങ്കിൽ പോലും അവർക്ക് ലണ്ടനിലേക്കൊക്കെ ഒരു ജോലി കിട്ടും. അപ്പോൾ അവർക്ക് അറിയത്തില്ല അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ വന്ന് എത്തപ്പെട്ടവരൊക്കെയുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ ആ ഒരു ലണ്ടൻ ഏരിയകളിലാണ്. അപ്പം നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള എക്സ്പെൻസീവ് ഏരിയകളിൽ നമ്മൾ പോയി താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിലും നിങ്ങൾ ഇനിയിപ്പോൾ വരുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ ആരോടെങ്കിലൊക്കെ ചോദിക്കുക,
യുകെയിലെ അധികം ചിലവില്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണ്? ഇപ്പം ഒരു NHS ഹോസ്പിറ്റലിലൊക്കെ നേഴ്സായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചിലവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയി ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് നിന്ന് പോകുന്നതിനെക്കാട്ടിൽ നല്ലത് നിങ്ങൾ എക്സ്പെൻസീവായിട്ട് സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഒരു ലോക്കോസ്റ്റ് ഏരിയയിലേക്ക് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലി ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീട് കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.